أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ മാസത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകമെമ്പാടും പ്രശംസിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ പ്രസക്തി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അവിടുത്തെ മദഹുകൾ ധാരാളമായി പറയുകയും അവിടുത്തെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലുകയും ചെയ്തുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സമയത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആയിരക്കണക്കിന് പേരുകളുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 200-ലധികം പേരുകൾ മദീനയിലെ മസ്ജിദുൻ നബവിയുടെ ചുമരിൽ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രശസ്തമായ പേരാണ് മുഹമ്മദ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബാരക് അലൈഹി മുഹമ്മദ് എന്ന പേര്.
ധാരാളമായി സ്തുതിക്കപ്പെടുന്ന വ്യക്തി, ധാരാളമായി പുകഴ്ത്തപ്പെടുന്ന ആള് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഏത് എതിരാളികളും എല്ലാ അനുകൂലികളും ലോകത്തുള്ള എല്ലാ വ്യക്തികളും ഖിയാമത്ത് നാളിൽ അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയും. യഹ്മദുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയും. അസ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുതിക്കപ്പെടുന്ന ഒരു ഉന്നതമായ സ്ഥാനത്ത് അങ്ങയെ അല്ലാഹു തആല അവരോധിക്കും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ എതിരാളികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളെ പുകഴ്ത്തുന്ന ഒരു സമയം ഖിയാമത്ത് നാളിൽ ഉണ്ടാകും. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന വ്യക്തിയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയും ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയും അനുസരിക്കപ്പെടുന്ന വ്യക്തിയും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അഷ്റഫുൽ ഖൽഖു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാകാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തന്നു. അൽഹംദുലില്ലാ. ബുശ്റാ ലനാ മഅശറൽ ഇസ്ലാം ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമീ ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിതാഅതിഹി ബി അക്റമിർ റുസുലി كنا أكرم الأمم. إمام بوصيري رحمة الله عليه آبھاگیت سمدھ چانا ای رند وریگل پاڑی ٹوڑا أشرف الخلق صلى الله عليه وسلم نگڑا أمت آئی الله تعالى نمین سیجو الحمد لله. ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തം ലോകത്തിന് മുഴുവനും സർവ നന്മകളും വിതരണം ചെയ്യാൻ അല്ലാഹു തആല നിശ്ചയിച്ച ഖാസിമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, സമ്മു ബിസ്മി, നിങ്ങൾ എന്റെ പേര് വെച്ചോളൂ, നിങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ്, അഹമ്മദ്, ബഷീർ, നദീർ, മുബീൻ, റഊഫ്, റഹീം, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ധാരാളം പേരുകളുണ്ട്. ഏത് പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മഹത്വമുള്ളതാണ്. ഏറ്റവും മഹത്വമുള്ള പേരാണ് മുഹമ്മദ്, അഹമ്മദ് എന്നീ രണ്ട് പേരുകൾ. പരിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് എന്ന പേര് ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് വിളിക്കപ്പെട്ടിട്ടില്ല. ലിഇജ്ലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി വമിൻ ഖബ്ലിഹി നാദാ ബിഅസ്മാഇഹിം റുസുലാ. മുൻകഴിഞ്ഞ അമ്പിയാക്കളെയെല്ലാം അല്ലാഹു തആല ഏറെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിലും യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം അങ്ങനെ പേര് വിളിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ ഒരു സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല, മറിച്ച് സ്ഥാനപ്പേരാണ് വിളിച്ചത്. യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ നബി, യാ അയ്യുഹൽ മുസമ്മിൽ, ഇങ്ങനെ സ്ഥാനപ്പേര് വിളിച്ചുകൊണ്ട് പ്രത്യേകം ആദരിക്കുകയാണ് ചെയ്തത്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏ മക്കളെ, കുട്ടികൾ വിതരണം ചെയ്യാനാ പോന്നെ, ഇപ്പൊ കൊടുക്കണ്ട, ഇപ്പൊ കൊടുക്കണ്ട, ഇപ്പൊ കൊടുക്കണ്ട, എല്ലാരും അത് വായിച്ചിരിക്കും. പിന്നെ ലാസ്റ്റ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ
അവിടുന്ന് പറഞ്ഞു, സമൂ ബിസ്മി, നിങ്ങൾ എന്റെ പേര് വെച്ചോളൂ. വലാത്തനൂബി കുഞ്ഞ്യതി, നിങ്ങൾ എന്റെ കുഞ്ഞത്ത് പേര് വിളിക്കണ്ട. കുഞ്ഞത്ത് പേര് എന്ന് പറഞ്ഞാൽ മക്കളുടെ മൂത്ത മകന്റെ പേരിനോട് ചേർത്ത് അബു കൂട്ടി വിളിക്കാറുണ്ട്. അതാണ് കുഞ്ഞത്ത് അലമ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അബൂബക്കർ എന്ന ഒരു മകനുണ്ടായാൽ അബു അബീബക്കർ, ഉമർ എന്ന് ഒരു മകനുണ്ടായാൽ അബു ഉമർ, ഇതുപോലെ അഹമ്മദ് എന്ന് മകനുണ്ടായാൽ അബു അഹമ്മദ്. ഇങ്ങനെ അറബികൾ സാധാരണയായി അവർക്ക് വലിയ താല്പര്യമുള്ള ഒരു വിളിയാണ് മക്കളുടെ പേരിനോട് ചേർത്തുള്ള വിളി. മൂത്ത കുട്ടിയുടെ പേരിനോട് ചേർത്താണ് സാധാരണ വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്ത മകൻ ഖാസിമാണ്. അപ്പൊ അബുൽ ഖാസിം എന്ന് വിളിക്കരുത് എന്നാണ് ലാ തക്തനൂബി കുഞ്ഞത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ വിളിക്കരുത്. അത് പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. അങ്ങാടിയിൽ വെച്ച് ഒരാൾ യാ അബുൽ ഖാസിം, ഖാസിമിന്റെ പിതാവേ എന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയപ്പോൾ വിളിച്ച ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളെയല്ല വിളിച്ചത് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ പേര് വെച്ചോളൂ, അതേസമയത്ത് എന്റെ ഈ അബുൽ ഖാസിം എന്ന പേര് വേറെ ആരെയും വിളിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അതൊരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് മാത്രം, അവിടുന്ന് ഭൂമിയിൽ ഉപരിമണ്ഡലത്തിൽ ജീവിക്കുന്ന കാലത്ത് മാത്രം ബാധകമാണ്, ശേഷം വിരോധമില്ലെന്ന് പറഞ്ഞവരുണ്ട്. ചിലർ മുഹമ്മദ് എന്ന് പേരുള്ളതോടുകൂടി അബുൽ ഖാസിം എന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം എന്തുണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു റിപ്പോർട്ടിൽ, ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ, മിസ്കാത്തിൽ നമുക്ക് കാണാം, സമൂ ബിസ്മി വലാ തക്തനൂബി കുന്യതി, നിങ്ങൾ എന്റെ പേര് വിളിച്ചോളൂ, അബുൽ ഖാസിം എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇന്നമാ ജുഇൽതു ഖാസിമൻ അഖ്സിമു ബൈനകും, എന്നെ വിതരണം ചെയ്യുന്ന ആളായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഖാസിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിതരണം ചെയ്യുന്ന ആള്, സപ്ലൈ ചെയ്യുന്ന ആൾ. എന്നെ വിതരണം ചെയ്യുന്ന ആളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് വിതരണം ചെയ്യുന്ന ആള് എന്ന് ഹദീസിൽ പറഞ്ഞില്ല. അങ്ങനെ പറയാതിരിക്കാൻ കാരണം, മിർഖാത്തിൽ, മിസ്കാത്തിന്റെ ശർഹിൽ നമുക്ക് കാണാം, ലിത്തദ്ഹബ അൻഫുസുഹും കുല്ലൽ മദ്ഹബ, എല്ലാ നന്മകളുടെയും വിതരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്തെല്ലാം നന്മകൾ അല്ലാഹു തആല ലോകത്ത് ആർക്കെല്ലാം വിതരണം ചെയ്യുന്നുണ്ടോ അതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. എനിക്ക് അഖ്സിമു ബൈനക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ സപ്ലൈ ചെയ്യുന്നു, എന്നെ അല്ലാഹു തആല ഖാസിമായി നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എനിക്ക് അബുൽ ഖാസിം എന്ന് വിളിക്കുന്ന പോലെ നിങ്ങൾക്ക് വിളിക്കാൻ യോഗ്യതയില്ല. കാരണം എന്നെ അബുൽ ഖാസിം എന്ന് വിളിക്കുന്നത് എന്റെ മകൻ ഖാസിം എന്ന ഒരു മകൻ ഉള്ളത് കൊണ്ട് മാത്രം അല്ല, ബല്ലൂഹിദ ഫിയ മാനൽ ഖാസിമിയതി ഫിൽ ഉമൂരി ദീനിയതി വദ്ദുനിയവിയ, ദീനിയും ദുനിയവിയുമായ എല്ലാ വിഷയത്തിലും എല്ലാ നന്മകളും വിതരണം ചെയ്യുന്ന വ്യക്തി എന്ന ഒരു സ്ഥാനമുണ്ട് എനിക്ക്. ആ സ്ഥാനം എന്റെ അബുൽ ഖാസിം എന്ന പേരിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അങ്ങനെ സർവ്വ നന്മയും വിതരണം ചെയ്യുന്ന വ്യക്തി എന്ന മഹത്വം ഇല്ല. അതുകൊണ്ട് എനിക്ക് മാത്രമേ അബുൽ ഖാസിം എന്ന് വിളിക്കാൻ അർഹതയുള്ളൂ എന്നാണ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതെന്ന് മിർഖാത്തിൽ വിവരിച്ചതായി കാണാം. ഖാസിമിയത്ത്, എല്ലാ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ച മഹാൻ. ഇത് തന്നെയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹർത് ഔ ബത്നത് നിന്നാ ബിഹാ ഹള്ളൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ.
ഏത് നന്മകൾ ആർക്ക് ലഭിക്കുന്നുണ്ടോ, ഏത് മുസീബത്തുകൾ തടുത്തു പോകുന്നുണ്ടോ, എല്ലാറ്റിനും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ റിസാലയിൽ പറഞ്ഞു. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സർവസിദ്ധികൾക്കും കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നമ്മൾ അയച്ചിട്ടില്ല, സർവസിദ്ധികൾക്കും റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. റഹ്മത്ത് ചെയ്യുന്ന ആള് എന്ന് പറയുന്നതിന് പകരം, കാരുണ്യം ചെയ്യുന്ന ആള് എന്ന് പറയുന്നതിന് പകരം കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം എന്നാണ് നബിതങ്ങൾക്ക് പേര് പറഞ്ഞത് തന്നെ. നബിതങ്ങൾ അനുഗ്രഹമാണ്, തങ്ങൾ അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്യുന്ന ആള് എന്ന് പറയുന്നത് പോലെയല്ല, മധുരമുള്ള വസ്തു എന്ന് പറയുന്നത് പോലെയല്ലോ അല്ലല്ലോ. അത് തന്നെ മധുരമാണെന്ന് പറഞ്ഞാൽ, അത് തന്നെ മധുരമാണെന്ന് പറഞ്ഞാലുള്ള അർത്ഥം വളരെ വ്യാപ്തിയുള്ള അർത്ഥമാണ്. മധുരമുള്ളത് എന്ന് പറയുന്നത് പോലെയല്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിച്ച് നബിതങ്ങൾ തന്നെ കാരുണ്യമാണ്, നബിതങ്ങൾ തന്നെ അനുഗ്രഹമാണ്. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, മലക്കുകൾക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും വന്യമൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും മത്സ്യങ്ങൾക്കും ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ട തുല്യതയില്ലാത്ത നേതാവ് മുനസ്സഹുൻ അൻ ശരീകിം ഫീ മഹസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി ദഅമത് ദഅതുഹുൻ നസാറ ഫീ നബീഹിമി വഹ്കും ബിമാ ശിത മദ്ഹം ഫീഹി വഹ്ദകിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ على حبيبك خير الخلق كلهم. തുല്യതയില്ലാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയ ഔല ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എല്ലാ മനുഷ്യരെക്കാളും ഈമാനുള്ളവർക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവരും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാവരെക്കാളും എനിക്ക് അങ്ങയോട് സ്നേഹമാണ് നബിയെ, എന്നെ കഴിച്ചിട്ട് ഞാൻ ഒഴിച്ച് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഈമാൻ പൂർണ്ണമായിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സദസ്സ് വലിയ ബർക്കത്തുള്ള സദസ്സാണ്. ആ സദസ്സിൽ കുറഞ്ഞ സമയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂടിയപ്പോൾ ഈമാൻ വർദ്ധിച്ചു. ഈമാൻ വർദ്ധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം സ്വന്തം ശരീരത്തെക്കാളും സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായി മാറി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എന്റെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹം അങ്ങയോടാണ് നബിയെ. അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഈമാൻ പൂർണ്ണമായത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ചു. അത് ഏറ്റവും പവിത്രമായ ആശയമാണ്, ഒരാൾക്കും ശല്യമില്ലാത്ത ആശയം, ഒരു വ്യക്തിക്കും പ്രയാസമില്ലാത്ത ആശയം. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു തന്നെ, യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ആരാരും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത, ഒരു തിരിമറിയും യാതൊരു മാറ്റങ്ങളും വരാത്ത, എന്നും ഭദ്രമായി നിലനിൽക്കുന്ന ആരുടെ മുമ്പിലും നിലനിൽക്കാൻ അർഹതയുള്ള പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ സാക്ഷിയാണ്, ആ ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ തന്നെ സത്യം. ഇന്നക്കലമിനൽ മുർസലീൻ, ഓ നബിയെ, അവിടുന്നൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹു ജല്ല ജലാലുഹു സർവ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചയച്ചിട്ടുള്ള മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നിശ്ചയം.
على صراط مستقيم തങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹബീബായ നബി തങ്ങളെ അപമതിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിനൊന്നും കാരണം അവിടുത്തെ മഹത്വത്തിന് കുറവുള്ളതല്ല അതേ അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ കുഴപ്പമല്ല അലാ സിറാത്തിം മുസ്തഖീം യാതൊരു വളവുമില്ലാതെ നേരെ നേരെ നേരെയുള്ള വഴിയുടെ മേലാണ് ഓ നബിയെ തങ്ങളുള്ളത് തങ്ങൾ പഠിപ്പിക്കുന്ന ഒരാശയത്തെയും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല അത്രയും പവിത്രമാണ് ഇസ്ലാം അലാ സിറാത്തിം മുസ്തഖീം നിങ്ങൾ നോക്കൂ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ എന്താണ് ഇസ്ലാമിന്റെ അടിത്തറ ലോകസത്താവായ അള്ളാഹുവിനുള്ള വിശ്വാസമാണ് നമുക്കറിയാമല്ലോ ആ യുസ്ലിമു അഹദുക്കും ലാ യുസ്ലിമു അബ്ദുൻ ഹത്താ യുസ്ലിമ ഖൽബുഹു വ ലിസാനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു ഒരാളും മുസ്ലിമാകൂല അവന്റെ മനസ്സും അവന്റെ നാവും വിധേയപ്പെടാതെ മനസ്സും നാവും വിധേയപ്പെടാതെ അനുസരിക്കാതെ ഒരാളും മുസ്ലിമാകൂല നമ്മുടെ മനസ്സ് അള്ളാഹുവിന് വിധേയപ്പെടണം ലോകസത്താവായ അള്ളാഹുവിനെ അറിയണം ഞാൻ ചോദിക്കട്ടെ ലോകം മുഴുക്കെ അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവല്ലയോ ഏത് വിഷയങ്ങൾ എടുത്താലും അത് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവല്ലയോ ഇവിടെ ഏത് വസ്തുക്കൾ നമ്മൾ നോക്കിയാലും അതിന് എത്ര ഭദ്രമായിട്ടാണ് എത്ര ഭംഗിയിലാണ് സൃഷ്ടിച്ചത് ഈ സ്റ്റേജിന്റെ മേലെ നിങ്ങൾ നോക്കൂ കുറച്ച് പുഷ്പങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ആ പുഷ്പത്തിന്റെ മേലെ ഒരൊറ്റ തേനീച്ചയും വന്ന് വീഴൂല ഒരു ചിത്രശലഭവും വരൂല ഒരു പൂമ്പാറ്റയും വന്ന് വീഴൂല കാരണം ആ ചിത്രശലഭങ്ങൾക്കറിയാം തേനീച്ചക്കറിയാം അതിൽ തേനില്ല അതിന് പരിമളമില്ല അത് മനുഷ്യന്മാര് നിർമ്മിച്ച ചില പൂവിന്റെ കോലം മാത്രമാണ് കോലം കൊണ്ട് കാര്യം കിട്ടൂലല്ലോ ആത്മാവില്ലാത്ത ശരീരം പോലെ അതേ ഇഖ്ലാസില്ലാത്ത പ്രവർത്തനം പോലെ അതുകൊണ്ട് കാര്യമില്ലല്ലോ യഥാർത്ഥത്തിലുള്ള പുഷ്പമാണെങ്കിൽ അതിൽ തേന് ലഭിക്കുന്നു ഈ തേന് ആരുണ്ടാക്കിയതാണ് സഹോദരന്മാരെ ഈ പുഷ്പത്തിന്റെ ഭംഗി ആര് കൊടുത്തതാണ് ഈ പുഷ്പന്മാര് സൃഷ്ടിച്ചതാണ് ആകാശഭൂമികളും ആകാശഭൂമികൾക്കിടയിലുള്ളതും എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് തങ്ങളെ അയച്ചത് അള്ളാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാനാണ് മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിന് വിധേയപ്പെടണം മനുഷ്യന്റെ നാവും അള്ളാഹുവിന് വിധേയപ്പെടണം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മനുഷ്യനാകണം അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനാകണം ആ അള്ളാഹു ജല്ല ജലാലുഹു തീരുമാനിച്ച കാര്യം മാത്രം ലോകത്ത് നടക്കുന്നു അവൻ തീരുമാനിക്കുന്ന സമയത്ത് നടക്കുന്നു അവൻ തീരുമാനിക്കാത്തതൊന്നും ഇവിടെ നടപ്പാക്കാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല സുഹൃത്തുക്കളെ അമേരിക്കയുടെ പ്രസിഡന്റിന് സ്വന്തം തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ കഴിയില്ല അതേ ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് ഊരവേദന വന്നാൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല ലോകത്തൊരു ശാസ്ത്രജ്ഞനും ഒരു ഭരണാധികാരിക്കും ഒരു കോടതിക്കും ഒരു വ്യക്തിക്കും ലോകത്തിന്റെ നിയന്ത്രണമില്ലെന്ന് മാത്രമല്ല സ്വന്തം ശരീരത്തിന്റെ നിയന്ത്രണം പോലുമില്ല എല്ലാവരും ലോകസൃഷ്ടാവായ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്
അതിന് അതാ വിധിക്കപ്പെട്ടവരാണ്. ഒരാൾക്കും അല്ലാഹു തആല ചെയ്യുന്നത് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. എല്ലാം അവൻ സൃഷ്ടിക്കുന്നു. അവന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. എന്തെല്ലാം സൃഷ്ടികളാണ്! സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ കാലുമില്ലാത്ത പാമ്പ് എത്ര സ്പീഡിലാണ് ഓടിപ്പോകുന്നത്! കുറേ കാലുകളുള്ള തേരട്ട. ഞങ്ങൾ ഇവിടെ എന്താ പറയുന്നറിയാം? തേരട്ട തന്നെ പറയുന്നു. നടന്നാലെത്തൂല. കാലു കുറെ ഉണ്ട്, നടന്നാലൊത്തൂല. മൂപ്പര ഒന്ന് ഓടിക്കണോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് തൊട്ട് തെളിച്ചാലോ, ചുരുണ്ട അവിടെ കിടക്കും, പിന്നെ തീരെ നടക്കും. അള്ളാഹുവിന്റെ കൊടുതിയാണ്. തീരെ കാലില്ലാത്ത പാമ്പിന്റെ കൂടെ ഓടിയിട്ട് എത്തിയില്ല. തേരട്ടയോ കാലത്രയോ ഉണ്ട്, പക്ഷെ ഓടിയാൽ എത്തൂല. എന്താണിത് അറിയിക്കുന്നത്? കാലൊന്നല്ല വിഷയം, അള്ളാഹു തല ഒന്നിന് സ്പീഡ് കൊടുക്കുക, അള്ളാഹു കഴിവ് കൊടുക്കുക, അതന്നെയാണ് വിഷയം. കാതുണ്ട് കേൾവിയില്ല, കണ്ണുണ്ട് കാഴ്ചയില്ല, മൂക്കുണ്ട് മണം പിടിക്കുന്നില്ല, അങ്ങനെ കാലുണ്ട് നടക്കാൻ കഴിയുന്നില്ല, കൈയുണ്ട് പിടിക്കാൻ കഴിയുന്നില്ല. എല്ലാം മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രം. യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും കാലഘട്ടമാണ്. ഏതെങ്കിലും ഒരു യുക്തിവാദിക്ക് അല്ലാഹു ഇല്ല എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് പറയാൻ കഴിയും? അല്ലാഹു ഇല്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് പറയാൻ കഴിയും? ഒരു യുക്തിവാദിക്കും കഴിയില്ല. ലോകം മുഴുക്കെ സൃഷ്ടിച്ചവന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നത് നമ്മൾ കാണുന്നു. ഒരു യുക്തിക്കും ഒരു യുക്തിവാദിക്കും അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവന്റെ സ്വന്തം വയറ്റിൽ വേദനയായാൽ തടുക്കാൻ കഴിയില്ല. തലവേദന വന്നാൽ തടുക്കാൻ കഴിയില്ല. ക്യാൻസറോ ട്യൂമറോ പ്രഷറോ ഷുഗറോ വന്നാൽ തടുക്കാൻ കഴിയില്ല. അവന്റെ സ്വന്തം ശരീരത്തിന്റെ അധികാരം ഏത് യുക്തിവാദിയുടെ കയ്യിലുണ്ട്? ഏത് നിരീശ്വരവാദിയുടെ കയ്യിലുണ്ട്? ചിലര് പറയുന്നത് കാണാത്തത് കൊണ്ട് വിശ്വസിക്കുന്നില്ലെന്നാണ്. കാണാത്തത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ചോദിക്കട്ടെ, ഇവന് ബുദ്ധിയുണ്ടെന്നത് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ബുദ്ധി കാണുന്നില്ലല്ലോ. പിന്നെ അവനത് യുക്തിവാദിയാ. ബക്കറ്റും കൊണ്ടുവരുന്നുണ്ട് വെള്ളം കോരാനല്ല. എല്ലാവരും നല്ല സംഖ്യ കൊടുക്കണം, നല്ല സഹായം ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കി. നല്ല നിയ്യത്തോടു കൂടി എല്ലാവരും ധർമ്മം ചെയ്യണം, സദഖ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ, സദഖത്തു തുത്ഫിയുൽ ഖതിയ, തെറ്റുകൾ പൊറുപ്പിച്ചു കളയും ധർമ്മം. ധർമ്മം ചെയ്താൽ തെറ്റുകൾ പുറത്തു പോകും. വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഏത് വിഷയവും നേടാൻ കഴിയുന്ന വിഷയമാണ് ധർമ്മം. നന്നായിട്ട് എല്ലാവരും സദഖ കൊടുക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. സർവ മുസീബത്തുകളും അല്ലാഹു കാക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ കറന്റ് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ കത്തുന്നത്. പക്ഷെ കറന്റ് നമ്മൾ ആരും കാണുന്നില്ല. കാണാത്തത് കൊണ്ട് കറന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞവനെ കൊണ്ടുപോയി കറന്റ് വെക്കേണ്ടി വരും. കാരണം കറന്റിന്റെ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്, കറന്റ് കാണുന്നില്ല. അതുകൊണ്ട് കറന്റ് ഇല്ല എന്ന് പറയാൻ പറ്റും? കറന്റിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നില്ലേ? പ്രവർത്തനം കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ലേ? അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ കറന്റ് ഉണ്ട്? ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ പറയാൻ, അവൻ ഏറ്റവും ബുദ്ധിയില്ലാത്തവനാണ്. കാരണം അവൻ പറയുന്നത് അവനവന്റെ യുക്തിക്കനുസരിച്ച് നീങ്ങണം എന്നാണ്. അങ്ങനെയാണ് പിന്നെ അവന്റെ കഥ പറയണ്ട. കാരണം ആരെ യുക്തിക്കനുസരിച്ച്? ഓരോരുത്തരും അവനവന്റെ യുക്തിക്കനുസരിച്ച് നീങ്ങണമെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെന്തിനാണ് ഇവിടെ ഡോക്ടർ, പിന്നെന്തിനാണ് എഞ്ചിനീയർ, പിന്നെന്തിനാണ് വക്കീല്? ഓരോരുത്തർ ഓരോരുത്തരുടെ യുക്തി അനുസരിച്ച് അങ്ങ് പോയാൽ പോരെ? അങ്ങനെയല്ല. വിവരമുള്ളവൻ പറയുന്നത് വിവരമില്ലാത്തവൻ അനുസരിക്കണം. അപ്പോഴേ ഒരു മനുഷ്യന് യാഥാർത്ഥ്യത്തിലെത്താനും വിജയം കൈവരിക്കാനും കഴിയൂ. ഒന്നുകൂടി പറയട്ടെ, യുക്തി അനുസരിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്നു, ആരുടെ യുക്തി? പറയുന്നവന്റെ യുക്തി അനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നാണോ, അല്ല നമ്മളെ യുക്തി അനുസരിച്ച് അവൻ ജീവിക്കണമെന്നാണോ? ആണുങ്ങളെ യുക്തി അനുസരിച്ച് പെണ്ണുങ്ങൾ ജീവിക്കണമെന്നാണോ, പെണ്ണുങ്ങളെ യുക്തി അനുസരിച്ച് ആണ് ജീവിക്കണമെന്നാണോ? കുട്ടികളുടെ യുക്തി അനുസരിച്ച് വലിയവര് ജീവിക്കണമെന്നാണോ, വലിയവരെ യുക്തി അനുസരിച്ച് കുട്ടികൾ ജീവിക്കണമെന്നാണോ? ചോദിക്കട്ടെ, 1000 കൊല്ലം മുമ്പുള്ളവന്റെ ബുദ്ധി അനുസരിച്ച് ഇന്നുള്ളവർ ജീവിക്കണമെന്നാണോ, ഇന്നുള്ളവരുടെ ബുദ്ധി അനുസരിച്ച് ഇനി 1000 കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ളവർ ജീവിക്കണമെന്നാണോ?
ആരുടെ യുക്തി അനുസരിച്ച് ജീവിക്കണമെന്നാണ് യുക്തിവാദി പറയുന്നത്? ഒരിക്കലും തന്നെ അവന്റെ വാദത്തിന് അടിസ്ഥാനമില്ല. ഒരിക്കലും തന്നെ 1000 കൊല്ലം മുമ്പുള്ള വ്യക്തികൾക്ക് ഇന്നുള്ള വിഷയങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ തന്നെ കഴിയില്ല, പ്രയാസമാണ്. ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് ഒരുപക്ഷെ 1000 കൊല്ലം കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിരിക്കില്ല. കാലം കഴിയുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ മാറി മാറി വരുന്നില്ലേ? അപ്പോൾ പിന്നെ മനുഷ്യന്റെ യുക്തിയെ മാനദണ്ഡമാക്കാൻ നിർവാഹമില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അമേരിക്കക്കാരന്റെ യുക്തി അനുസരിച്ച് ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരന്റെ യുക്തി അനുസരിച്ച് ജപ്പാൻകാരനോ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? എന്നാൽ ഇസ്ലാം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലുള്ളവരുടെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ യുക്തി അനുസരിച്ച് ജീവിക്കണമെന്നല്ല പഠിപ്പിച്ചത്. പിന്നെയോ പഠിപ്പിച്ചത് എല്ലാ യുക്തിയും എല്ലാ ബുദ്ധിയും എല്ലാ കാലവും എല്ലാ ലോകവും എല്ലാ വ്യക്തികളെയും എല്ലാവരെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ്. അവനറിയാത്ത കാലമില്ല, അവനറിയാത്ത ലോകമില്ല, അവനറിയാത്ത ജനങ്ങളില്ല, അവനറിയാത്ത അവസ്ഥകളില്ല, വ്യവസ്ഥകളില്ല, അവനറിയാത്ത ഒന്നുമില്ല. വഇൽമുഹു വലാ യുഖാലു മുക്തസബ് ഫത്ബഇ സബീലൽ ഹഖി വതറഹി റിയബ്. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അറിവല്ല അല്ലാഹുവിന്റെ അറിവ്. അവൻ ഉള്ളവനാണെന്നതിന് തുടക്കമില്ല, അതുപോലെ അവന്റെ അറിവിനും തുടക്കമില്ല. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും തുടക്കമില്ലാതെ പരിപൂർണമായി അറിയുന്ന ലോകസത്താവ്. അവനറിയാം സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്, പുരുഷന്മാർക്ക് എന്താ വേണ്ടത്, കുട്ടികൾക്ക് എന്താ വേണ്ടത്, വലിയവർക്ക് എന്താ വേണ്ടത്, ഏത് രാജ്യക്കാർക്കും ഏത് കാലക്കാർക്കും എന്താണ് വേണ്ടത്, എല്ലാം അറിയുന്ന ലോകസത്താവായ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ തരുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ്. ലോകത്ത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സഹനത്തിന്റെയും എല്ലാ നന്മകളുടെയും വിതരണം നടത്തിയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലോകസത്താവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണമെന്നാണ്. വിഷയങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ അറിയാത്ത ഏതോ യുക്തിവാദിയോ നിരീശ്വരവാദിയോ വിവരമില്ലാത്തവനോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് മറ്റൊരു കാലത്തെ കുറിച്ചോ ഒരു ലോകത്തെ കുറിച്ച് മനസ്സിലാക്കി മറ്റൊരു ലോകത്തെ കുറിച്ചോ വിവരമില്ലാത്തവരുടെ തടീച്ചകൾ അനുസരിച്ച് അവരുടെ യുക്തി അനുസരിച്ച് പറയുന്നതല്ല ഫോളോ ചെയ്യേണ്ടത്. ലോകസട്ടാവായ അല്ലാഹു തരുന്ന നിയമമനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാം അതിൽ ആരെയും ശല്യം ചെയ്യലില്ല. അതുകൊണ്ടാണ് ലാ യുസ്ലിമു അബ്ദുൻ ഹത്താ യുസ്ലിമ ഖൽബുഹു വലിസാനുഹു. മനസ്സും നാവും അല്ലാഹുവിന് വിധേയപ്പെടാതെ മുസ്ലിമാകാൻ ഒരാളും മുസ്ലിമാവൂല. നാവ് അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നതാകണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്നതാകണം, അംഗീകരിക്കേണ്ടതിനെ മുഴുവനും അംഗീകരിക്കുന്നതാകണം. നാവ് കൊണ്ട് വെറുതെ അങ്ങ് പറഞ്ഞാ പോരാ, ഹത്താ യുസ്ലിമ ഖൽബുഹു, മനസ്സിൽ പരിപൂർണമായ വിശ്വാസം വേണം, ഈമാൻ വേണം. മനസ്സുകൊണ്ട് പൂർണ്ണമായി അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെയും അംഗീകരിക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഒരു ചെറിയ മനക്ലേശം പോലുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് തീരുമാനം പറഞ്ഞുവോ ആ തീരുമാനം 100% അംഗീകരിച്ച് ജീവിക്കണം. അപ്പോഴാണ് ഒരാൾ മനസ്സും നാവും മുസ്ലിമാകുന്നത്. ആരോടും അസൂയ പാടില്ല. ദബ്ബയിലേക്കും ദാഉൽ ഉമമി ഖബ്ലകും അൽ ഹസദ് വൽ ബഗ്വാ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകാല സമുദായത്തിനുള്ള ഒരു രോഗം നിങ്ങൾക്കും പടർന്നു പിടിക്കുന്നുണ്ട്. അതെന്താണത്? അസൂയ. മറ്റുള്ളവർക്ക് അള്ളാഹു വല്ലതും കൊടുക്കുമ്പോൾ നിന്റെ മനസ്സിനൊരു പ്രശ്നം, ഒരു പ്രയാസം, അതാണ് അസൂയ. അങ്ങനെ അസൂയ വെക്കാൻ പാടില്ല. ആരോടും വെറുപ്പ് വെക്കാൻ പാടില്ല. നല്ല മനസ്സ് വേണം. എല്ലാവരെ പറ്റിയും നല്ലത് വിചാരിക്കണം, വടക്ക് വിചാരിക്കരുത്. എല്ലാവരെ പറ്റിയും നല്ല വിചാരം നമ്മുടെ മനസ്സ് നന്നായാൽ അങ്ങനെയാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ വേറൊരു മുഅ്മിനിന്റെ കണ്ണാടിയാണ്. കണ്ണാടി തെളിഞ്ഞു നിന്നാൽ ആ കണ്ണാടിയിൽ പതിയുന്നത് നല്ല തെളിഞ്ഞ ചിത്രമാകും. നല്ല മനസ്സോടുകൂടി മനുഷ്യരെ കാണാൻ കഴിയും. ഒന്ന്. രണ്ടാമത്തത് അവിടുന്ന് തന്നെ പഠിപ്പിക്കുന്നു, അതാ കണ്ണാടിയുടെ മുന്നിൽ ഒരാൾ പോയി നിന്നാൽ ആ മുന്നിൽ നിന്നവന് വല്ല കുഴപ്പവും ഉണ്ടെങ്കിൽ, അവന്റെ മുഖത്ത് കരിവരണ്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ കുപ്പായത്തിൽ കറവരണ്ടിട്ടുണ്ടെങ്കിൽ, അതെല്ലാം കണ്ണാടി ചൂണ്ടിക്കാണിക്കും പോലെ മോമിനായ മനുഷ്യൻ വേറൊരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണാടി പോലെയാണ്. അവന്റെ മുന്നിലെത്തിയാൽ നല്ല സ്നേഹത്തോടെ അവന്റെ ദുഷിച്ച സ്വഭാവങ്ങളെ കുറിച്ച് അവൻ ചൂണ്ടിക്കാണിക്കും. നിങ്ങളുടെ ആ വെറുപ്പ് പിടിക്കുന്ന സ്വഭാവം നല്ലതല്ല, മറ്റൊരാളോട് വെറുക്കുന്നത് നല്ലതല്ല, കുടുംബ ബന്ധം മുറിക്കുന്നത് നിങ്ങളെ പരിപാടി നല്ലതല്ല, നിങ്ങൾ അയൽവാസിയോട് കാണിക്കുന്ന പണക്കം ശരിയല്ല, നിങ്ങൾ വലിയവരെ ബഹുമാനിക്കാതെ അഹങ്കരിച്ച് ജീവിക്കുന്നത് ശരിയല്ല, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എന്ത് ന്യൂനതകളുണ്ടോ ആ ന്യൂനതകൾ കണ്ണാടി കാണിച്ചു കൊടുക്കുന്നത് പോലെ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് നീക്കിക്കാൻ ശ്രമിക്കുന്നു. അതാണ് മുഅ്മിനായ മനുഷ്യൻ. കണ്ണാടിക്കൊരു സ്വഭാവമുണ്ട്, കണ്ണാടിന്റെ മുമ്പിൽ പോയി നിന്നാൽ എല്ലാം തുറന്നു പറയും, എന്നാ കുഴപ്പമുണ്ടെന്നൊക്കെ പറയും. കണ്ണാടിന്റെ മുന്നിൽ നമുക്ക് പോയാൽ, വേറൊരാൾ കണ്ണാടിന്റെ മുമ്പിൽ വന്ന് നിന്നാല് നേരത്തെ വന്നാൽക്ക് ഇന്ന കുഴപ്പമുണ്ടായിരുന്നു എന്ന് ഇപ്പൊ വന്ന ആളോട് പറയൂല. നേരത്തെ വന്ന ആൾക്കുള്ള കുഴപ്പം ഇയാളോട് പറയൂല, ഇയാളോട് ഇയാളെ കുഴപ്പം മാത്രമേ പറയൂ. ഇങ്ങനെയായിരിക്കണം മുഅ്മിനായ മനുഷ്യൻ വേറൊരുത്തന്റെ കുറ്റം പറയും. എന്നെ കണ്ടുമുട്ടിയാൽ, നിങ്ങളെ കണ്ടുമുട്ടിയാൽ ഇസ്ലാം പഠിപ്പിച്ച ആ സ്വഭാവം ഉണ്ട്, അസ്സലാമു അലൈക്കും എന്ന് കൈ കൊടുക്കുക, മുസാഫഹത്ത് ചെയ്യുക. ഇദാ തസാഫഹ, രണ്ടാളുകളും പരസ്പരം കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്താൽ, ഫഹമിദല്ലാഹ വസ്തഗ്ഫറ അൽഹംദുലില്ലാ പറഞ്ഞാൽ, വസ്തഗ്ഫറ അസ്തഗ്ഫിറുല്ലാഹ അലദീം പറഞ്ഞാൽ, അവരുടെ ദോഷം പുറത്തു പോകും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആളുകൾ കണ്ട കൈ കൊടുക്കണം. കൈ കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അന്യപുരുഷരും അന്യ സ്ത്രീയും തമ്മിൽ കൈ കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇതേപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ, അവർക്ക് കൈ കൊടുക്കലും ഹറാമാണ്. അത്തരത്തിലുള്ള കുട്ടികൾ കൈ നീട്ടുകയും ചെയ്യരുത്, അത് ഹറാമാണ്. കൈ കൊടുക്കൽ ഹറാമാണ്. പകർച്ചവ്യാധികളുള്ളവർ, കുഷ്ഠരോഗമോ അതുപോലത്തെ രോഗമുള്ളവർ, അവരുടെ കൈ പിടിച്ച് മുസാഫ ചെയ്യുന്നത് കറാഹത്ത്. സാധാരണ നിൽക്കു, ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ കണ്ടാൽ കൈ പിടിച്ച് മുസാഫ ചെയ്ത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അങ്ങനെ കൈ പിടിച്ച് മുസാഫ ചെയ്ത് ദോഷം പുറത്തു പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിരുന്നു. എന്നോട് എനിക്കുള്ള കുഴപ്പങ്ങളൊക്കെ എന്നോട് പറയാം. സ്വകാര്യത്തിൽ ഉസ്താദ് നിങ്ങളോട് വലിയ സ്നേഹമാണ്, പക്ഷെ നിങ്ങളും എന്നാന്ന് അവിടുന്ന് ദേഷ്യം പിടിച്ചില്ലേ ഒരാളോട്, അത് ശരിയായില്ല. വളരെ സ്നേഹിച്ചല്ലേ ആള് നിങ്ങളുടെ അടുത്ത് വന്ന് കൈ പിടിച്ച്, ആളോടൊന്ന് ദേഷ്യം പിടിക്കാൻ പാടില്ല. അങ്ങനെ ദേഷ്യം പിടിച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം പോയി പോവില്ലേ? എന്നല്ല, നിങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ, ഒരു സംഘടനയുടെ, ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു ആശയത്തിന്റെ, ഇസ്ലാമിന്റെ ആളല്ലേ? നിങ്ങളിങ്ങനെ ദേഷ്യം പിടിച്ചാൽ ഇസ്ലാമിനോട് തന്നെ ആൾക്കാർക്ക് വെറുപ്പ് തോന്നൂലേ, ഇങ്ങനെയാണ് ഇസ്ലാമെന്ന് തോന്നൂലേ, അതുകൊണ്ട് നിങ്ങൾക്ക് വെറുപ്പ് പിടിക്കാൻ പാടില്ല. എന്നോട് നേരിട്ട് പറഞ്ഞാൽ എന്ത് സുഖമുണ്ടാവും? അപ്പോ എനിക്കും തോന്നും സംഗതി പറഞ്ഞത് ശരിയെന്നല്ലേ, ഇനിമേൽ ഞാൻ ആരോടും ദേഷ്യം പിടിക്കൂല എന്നപ്പോ എന്റെ മനസ്സ് തോന്നും. അങ്ങനെയാണ് മനുഷ്യൻ നന്നാക്കി എടുക്കേണ്ടത്. അല്ലാതെ ഞാൻ എന്നെ കണ്ടു നല്ല രോഗത്തിൽ നല്ല പുഞ്ചിരിയൊക്കെ തന്ന്, കയ്യെല്ലാം പിടിച്ച്, എല്ലാം റെഡിയാക്കി, നല്ല ചായയൊക്കെ തന്ന് ഒക്കെ റെഡിയാക്കി വിട്ട് പോയതിന്റെ ഉസ്താദ് ചൂടാകുന്നത്, നന്മ ഉദ്ദേശിക്ക, നന്മ ഉപദേശിക്ക. അങ്ങനെയാണ് കണ്ണാടിയുടെ സ്വഭാവം. അങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ വേണ്ടത്. വേറെ ആരെയും കുറ്റം പറയും.
يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه സുബ്ഹാന അല്ലാ. എന്താണ് ഖുർആനിന്റെ ഉപദേശം? ആരും തെറ്റിദ്ധരിക്കരുത്. ഭാര്യയെ ഭർത്താവ് തെറ്റിദ്ധരിക്കരുത്, ഭർത്താവിനെ ഭാര്യയെ തെറ്റിദ്ധരിക്കരുത്. ചില കുടുംബങ്ങളുണ്ട് എന്നും അവർക്ക് പ്രശ്നമാണ്. കാരണം ഭാര്യനെ സംബന്ധിച്ച് ഭർത്താവിന് സംശയരോഗമാണ്. നിങ്ങളിവിടെ ഒന്നും അങ്ങനത്തെ സംശയക്കാരുണ്ടാവില്ല. നേമ ചിലർക്കുണ്ട് സ്വന്തം ഭാര്യനെ സംബന്ധിച്ച് എപ്പോഴും സംശയം, വിശ്വാസം വരുന്നില്ല. ഒരു ജാതി മാനസിക രോഗമാണ്, അടുത്ത ഒരു മാനസിക രോഗമാണ്. ഒരു ഖുലഉ റബ്ബിന്നാസ് ധാരാളം ഖുലഉദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ജിന്നുകൾ, മനുഷ്യന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യർ, അവരുടെ ശർരിൽ കാവൽ ചോദിക്കാനാണ് ആ സൂറത്ത്. ഒരിക്കലും ഭാര്യയെ ഭർത്താവ് സംശയിക്കാൻ പാടില്ല, ആ സംശയിക്കുന്ന രോഗമേ ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ ഭർത്താവിനെയും സംശയിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹി ജലാലു. ഞാനൊരിക്കലും ഒരു മരിച്ച വീട്ടിൽ പോയി, നദാപുരത്തിനടുത്ത്, ഞങ്ങൾ നാട്ടിന്റെ അടുത്ത്. ദുആക്കെ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരും ഇവിടെ ഒരു പ്രായമുള്ള ഒരാളുണ്ട്, അയാൾ ഭാര്യയായിട്ട് തെറ്റാണ്, ഉസ്താവ് ഒന്ന് നന്നാക്കിയാൽ നന്നായിരുന്നു. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു, അവരെല്ലാളെയും നന്നാക്കി, മസ്ലഹത്താക്കി. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല മസ്ലഹത്താക്കുന്നതിന് വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. തെറ്റിപ്പോയവരെ നന്നാക്കുന്ന വലിയ പ്രതിഫലമുള്ള സംഗതി. അങ്ങനെ ഞാനിങ്ങ് പോന്ന് കുറെ ദിവസം കഴിഞ്ഞ് നാദാപുരത്ത് ഒരു വയലു കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോൾ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ പിന്നെയും തെറ്റിപ്പോയി. ഈ വയസ്സായ ഭർത്താവും വയസ്സായ ഭാര്യയും തമ്മിൽ വീണ്ടും തെറ്റിപ്പോയി. ഞാൻ അദ്ദേഹത്തോട് പിറ്റേ ദിവസം വയലിന് വരാൻ വേണ്ടി പോകും. അയാൾ വന്ന് വയലു കഴിഞ്ഞ് ഉസ്താദ് എന്തിനാ കാണാൻ പറഞ്ഞു. ഇയാൾ എന്നോട് പറഞ്ഞ് ഞാൻ എന്തിനാ കാണാൻ വന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിങ്ങളെ ഭാര്യയായിട്ട് നിങ്ങൾ പിന്നെയും തെറ്റിന്ന് പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞു അത് ഉസ്താദെ, ഞാന് വീട്ടിൽ കറണ്ടില്ലായിരുന്നു. അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടോർച്ച്, അടുത്ത വീട്ടിൽ കറണ്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ വേണ്ടി ടോർച്ചും കൊണ്ടുപോയി. ചാർജ് ചെയ്ത് കഴിഞ്ഞവരെ ഞാൻ അവിടെ ഇരുന്ന് ചാർജ് ആയതിന് ശേഷം ഞാൻ ടോർച്ച് വിട്ട് ഇങ്ങോട്ട് പോന്ന് പുരക്കെത്തിയപ്പോ ഭാര്യ എന്നോട് ഇത്ര സമയങ്ങൾക്ക് അവിടെ എന്തായാലും പണിയെന്ന് ചോദിച്ചു. ഞാനൊരു തൊണ്ടടുത്ത് ഒരാറ്റ കയറു കൊടുത്തു തന്നെയാണ്. ഈ രൂപത്തിൽ ചില സ്ത്രീകളുണ്ട് വയസ്സായ ഈ ഭർത്താവിനെ ഇപ്പോഴും സംശയിക്കുക. അതുപോലെ തന്നെ ഭാര്യയെ സംശയിക്കുക, കടുത്ത ഒരു മാനസിക രോഗമാണ്. ആണിനും പെണ്ണിനും ഉണ്ടാകാൻ പാടില്ല. ഹുസ്നുല്ലന്നി മിൻ ഹുസ്നിൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നല്ല വിചാരം നല്ല ഇബാദത്തിന്റെ ഭാഗമാണ്, ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, നല്ലത് മാത്രമേ വിചാരിക്കാവൂ, ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. ഒരാളെ കുറ്റവും പറയാൻ പാടില്ല, കുറ്റമുണ്ടെങ്കിൽ തന്നെ പറയാൻ പാടില്ല. നമ്മളോട് മറ്റൊരാളെ കുറ്റം പറഞ്ഞ് നടക്കാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബികളോട് പറയാറുണ്ട്, നിങ്ങൾ ആരും നിങ്ങൾ മറ്റൊരാളെ സംബന്ധിച്ച് എന്നോടൊരു കുറ്റം പറയരുത്. കാരണം ഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും സലീമ സദരി, എന്റെ മനസ്സിൽ വേറെ ഒരാളെ സംബന്ധിച്ച് ഒരു വെടക്കി വിചാരമില്ലാത്ത നിലക്ക് എന്റെ അനുയായികളിലേക്ക് ഇറങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളും മറ്റൊരാളെ കുറ്റം എന്നോട് പറയാൻ പാടില്ല. ഒരാളെ കുറ്റം പറയുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് പോകണം, കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണം. അവിടെ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കണം. ഒരാളെ മറ്റൊരാൾ അവമതിക്കുമ്പോൾ അവമതിക്കുന്ന സദസ്സിരിക്കാൻ പാടില്ല, പച്ച ഹറാമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദീന്, അവിടുന്ന് പഠിപ്പിച്ച സ്വഭാവം, ഇന്നക ലാലാ ഖുലുഖിൻ അസീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മമാ ഖുലുഖുഹു, നബി തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോ, ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പട്ടാളക്കാര് കൂടെയുണ്ട്. വരുന്ന വരവിൽ വഴിക്കൊരു സ്ഥലത്ത് വെച്ച് നിസ്കാരത്തിന്റെ സമയമായി.
നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ഒരാളോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ഒരാൾ ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് കേട്ടു, 10 യുവാക്കൾ ആ ബാങ്ക് കേട്ടു. അവർ ഇസ്ലാമിന്റെ വിരോധികളാണ്. ആ 10 യുവാക്കൾ ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് ഒരു ബാങ്ക് വിളിച്ചു. അതിൽ തലവനാണ് അബൂ മഹ്ദൂറ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കേട്ടു. ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് ബാങ്കിനെ കളിയാക്കി ബാങ്ക് വിളിച്ച 10 ചെറുപ്പക്കാരെയും പട്ടാളത്തെ പറഞ്ഞ് വിളിപ്പിച്ചു. മുന്നിലെത്തിയ ഉടനെ തന്നെ അവരെ തലവെട്ടുകയല്ല, അവരെ അടിക്കുകയല്ല, ഇടിക്കുകയല്ല, അവരെ അപമതിക്കുകയല്ല, ചീത്ത പറയുകയല്ല. സുഹൃത്തുക്കളെ, തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിനെ പരിഹസിച്ച 10 യുവാക്കളോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഉറക്ക ശബ്ദിച്ചത്? അബൂ മഹദൂറ പറഞ്ഞു, എല്ലാരും എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ പിരിഞ്ഞു പോയിക്കോളൂ, ഇവനിവിടെ നിൽക്കട്ടെ. ചെറുപ്പക്കാരനായ എന്നെ അവിടെ നിർത്തി എന്നോട് പറഞ്ഞു, നീ ഒരു ബാങ്ക് വിളിക്കൂ അബൂ മഹദൂറ. ശരിക്ക് ബാങ്കിന്റെ വചനം എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ നല്ല സൗണ്ടിൽ ഒരു ബാങ്ക് വിളിച്ചു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ വിരോധിയാണ്, നബിങ്ങളുടെ വിരോധിയാണ്, ബാങ്കിന്റെ വിരോധിയാണ്. പക്ഷെ എന്നോട് വിളിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വിളിച്ചു. ഇത് രാഷ്ട്രത്തലവനല്ലേ, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ, പട്ടാളക്കാര് കൂടെയില്ലേ? എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ബാങ്ക് വിളിച്ചു, അച്ചടക്കത്തിൽ ഒരു ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെമൻഡോ തന്നു, എനിക്കൊരു സമ്മാനം തന്നു. ഞാനത് പൊളിച്ചു നോക്കുമ്പോ വെള്ളിയാണ്, വെള്ളിയുടെ കഷ്ണമാണ് എനിക്ക് തന്നത്. എനിക്കതാ വലിയ സന്തോഷമായി, ആഹ്ലാദമായി. അതിന്റെ ശേഷം അതൊരു ഭൗതികമായ കൊടുതിയാണല്ലോ വെള്ളി കൊടുത്തത്, എന്നാൽ ആത്മീയമായ കൊടി കൊടുക്കുകയാണ്. എല്ലാ നന്മയും വിതരണം ചെയ്യുന്ന നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എന്റെ തലയിൽ കൈവച്ചു. ആ കൈ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നീക്കി. നബി തങ്ങളെ സമീപത്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവന്നാൽ തലയിൽ കൈവച്ചു കൊടുക്കാറുണ്ടെന്ന് ഹദീസിൽ കാണാം. സുഹൃത്തുക്കളെ, ചെറിയ മക്കളെ ആരെയും നിങ്ങളുടെയും സയ്യിദന്മാരെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്നാൽ അവരെ തലയിലൊന്ന് കൈവച്ചു കൊടുത്താൽ രക്ഷിതാക്കൾക്ക് വലിയൊരു സമാധാനമാണ്, കുട്ടികൾക്കത് ബറക്കത്താണ്. നബി തങ്ങളത് പഠിപ്പിച്ചതാണ്. അതുപോലെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തമാമുൽ ഇയാദത്തി, രോഗിയെ കാണാൻ പോകൽ പ്രത്യേകം സുന്നത്താണല്ലോ. എന്നാ ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് ആ രോഗിയുടെ സന്ദർശനം പൂർണ്ണമാകുന്നത് അവന്റെ കയ്യെടുത്ത് ആ രോഗിയുടെ നെറ്റിയിൽ വെക്കുമ്പോഴാണ്. രോഗിയെ കാണാൻ പോയാൽ ദൂരെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോരല്ല വേണ്ടത്, രോഗിയുടെ നെറ്റിയിൽ കൈവെക്കണം, അല്ലെങ്കിൽ കയ്യിന്റെ മേലെ കൈവെക്കണം. എന്റെ കൈഫഹുവ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു വിഷയവും അവിടുന്ന് പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്തെല്ലാം നന്മകൾ വേണമോ അത് മുഴുവനും ഹബീബായ നബിങ്ങളെ ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അബൂ മഹദൂറ പറയാണ്, എന്റെ തലയിൽ കൈവച്ചു. ആ കൈയിങ്ങനെ നീക്കി നീക്കി എന്റെ മുഖത്തുകൂടി നീക്കി 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 താഴോട്ട് നീക്കി, അങ്ങനെ അതാ തലച്ചോറുള്ള തലയുടെ മേലെ കൈവച്ച് അവിടുന്ന് താഴോട്ട് നീക്കി നീക്കി മനസ്സ് ഹൃദയ അതാ ഹൃദയം നിൽക്കുന്ന നെഞ്ഞിന്റെ സമീപത്തൂടി നീക്കി നീക്കി എന്റെ പൊക്കിള് വരെ നബിതങ്ങളെ കൈകൊണ്ടൊന്ന് തടകിയപ്പോൾ എന്റെ മനസ്സ് മാറിപ്പോയി. പിന്നെ നബിതങ്ങളോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, ആദരവാണ്. അവിടുന്ന് കൊണ്ടുവന്ന ഇസ്ലാമിനോട് വല്ലാത്ത ബഹുമാനമാണ്, ബാങ്കിനോട് വല്ലാത്ത താല്പര്യമാണ്. ഞാൻ പറഞ്ഞു, ഓ നബിയേ, മക്കാ ശരീഫിൽ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് കൊടുക്കുന്ന ഡ്യൂട്ടി എന്നെ ഏൽപ്പിച്ചു തരുമോ? ഞാൻ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിച്ചോടാ. അതേ സ്പോട്ടിൽ തന്നെ നബി ഞങ്ങൾ അതാ എന്നെ നിശ്ചയിക്കുന്നു മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി. പിന്നെ മരണം വരെ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിച്ചത് അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു.
സ്വഭാവത്തിലൂടെയാണ് അവിടുന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടല്ല, വാളെടുത്ത് യുദ്ധം ചെയ്ത ചില രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശത്രുക്കൾ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക രാഷ്ട്രം വെട്ടിപ്പിടിക്കാനും ആ രാഷ്ട്രത്തിലുള്ളവരെ കൊന്നൊടുക്കാനും ആ രാഷ്ട്രം തകർക്കാനും വേണ്ടി സാമ്പത്തികമായും കായികമായും അവര് പ്രവർത്തിച്ചപ്പോൾ അവര് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വാളെടുത്ത് യുദ്ധം ചെയ്യേണ്ട ചില സമയത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അവിടുന്ന് ഒരിക്കലും വാളുകൊണ്ട് ഇസ്ലാം ദീനെ പ്രചരിപ്പിച്ചിട്ടില്ല. ഇസ്ലാം ദീനിന്റെ പ്രചരണം ഏറ്റവും നല്ല സ്വഭാവത്തിലൂടെയാണ്, ഏറ്റവും നല്ല ജീവിതത്തിലൂടെയാണ്. തുല്യതയില്ലാത്ത സ്വഭാവം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്ര എത്ര മുഈജിസുകളാണ് പ്രകടിപ്പിച്ചത്. അഹ്യാ റബീ അൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി ജഅതി ലി മൗലിദിഹി ശരീഫി ബശായിറു വഖവാരിഖുൽ ആദാത്തി ലൈലത മൗലിദി ആയാതുഹു വൽ മുഈജിസാതു കസീറത്തുൻ ശഹിദത ബി സിഹ്ഹതിഹാ ഉഖൂലുൽ ഹുസ്സദി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചെയ്യണം. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദ് محمد منج الخلائق من جهنم في غدير نور സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഈജിസത്തുകൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് പ്രകടിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം സഹാബത്തിന് വെള്ളമില്ല, വല്ലാതെ പ്രയാസപ്പെടുന്നു വെള്ളമില്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെ പറഞ്ഞയച്ചു, എവിടെങ്കിലും വെള്ളം കിട്ടുമോ നോക്ക്. അവർ കുറെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ഒരു സ്ത്രീ ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. അവളെ ഒട്ടകത്തിന്റെ പുറത്ത് രണ്ട് തോൽപാത്രത്തിൽ വെള്ളമുണ്ട്. അവര് ചോദിച്ചു, വെള്ളം എവിടുന്നാ കണ്ടത്? ഞാൻ വെള്ളം കണ്ടത് ഇന്നലെ ഇതേ സമയത്ത്, ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞതിനും ഞാൻ വെള്ളം ഇവിടെ എത്തിയത്. ഒരു ദിവസം യാത്ര ചെയ്യാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ സ്ത്രീയോട് ചെന്നവര് പറഞ്ഞു, നിങ്ങളെ വിളിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂൽ വിളിക്കുന്നുണ്ട്. ഈ സ്ത്രീ ചോദിച്ചു, ആര്? ഒരു പുതിയ ഒരാളിറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു, അയാളാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ വിചാരിച്ച ആൾ തന്നെയാണ്. വിളിപ്പിച്ചു, ആ സ്ത്രീ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തെത്തി. ആ വെള്ളത്തിന്റെ തോലിന്റെ രണ്ട് പാത്രത്തിലാണ് വെള്ളം. ആ തോൽപാത്രത്തിലുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോൽപാത്രം ഇറക്കാൻ പറഞ്ഞു. ഇറക്കി. എന്നിട്ട് അതിന്റെ തോൽപാത്രത്തിന്റെ അടിയിൽ ഈ കിണ്ടിന്റെ വാല് പോലത്തെ ഒരു ചെറിയൊരു വാലുണ്ട്, അങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ടഴിച്ച വെള്ളം കൊണ്ടുവരും. അങ്ങനെ ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറ്റുള്ളവരോട് പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രങ്ങൾ കൊണ്ടുവന്നു, എല്ലാരും കൊണ്ടുവന്നു, എല്ലാരോടും വെള്ളം ഉപയോഗിച്ചോളാം. സുബ്ഹാനല്ലാഹ്. നൂറുകണക്കിന് ആളുകള് ആ വെള്ളം മുഴുവനും ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു, വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു. എല്ലാരും വെള്ളമെടുത്തു, എല്ലാരും കുളിക്കുകയും മുതുവെടുക്കുകയും കുളിക്കുക, എല്ലാ പരിപാടിയും. നേരത്തെ ആ യാത്രയിൽ ജനാബത്തുണ്ടായിട്ട് കുളിക്കാൻ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ ഒരാളുണ്ടായിരുന്നു. അയാളെ വിളിച്ച് അയാൾക്കും കൊടുത്തു ഒരു ബക്കറ്റ് വെള്ളം. എല്ലാവർക്കും വെള്ളം കൊടുത്തിട്ട് ഈ വെള്ളം ഈ തോൽപാത്രത്തിൽ, ആകെ രണ്ട് ചെറിയ തോൽപാത്രത്തിലുള്ള വെള്ളം, ആ വെള്ളം ആ വ്യക്തി ആ സ്ത്രീയുടെ ഒട്ടകപ്പുറത്ത് തന്നെ എടുത്തു വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നോക്ക് ഇതിന്റെ വെള്ളം കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കൂ. ഒരുറ്റു വെള്ളവും കുറഞ്ഞിട്ടില്ല, ഒരുറ്റു വെള്ളവും കുറഞ്ഞില്ല. നിങ്ങളുടെ വെള്ളം നമ്മൾ ഒരുറ്റും കുറച്ചിട്ടില്ല, ഞങ്ങൾക്ക് അല്ലാഹു തന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ഈ സ്ത്രീക്ക് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ ഈ സ്ത്രീക്ക് ഒരു ചെറിയ പിരിവെടുത്തു, ഒരു ചെറിയ കറക്ഷൻ. അങ്ങനെ ആളുകളൊക്കെ പല സാധനവും കൊണ്ടുവന്നു.
അങ്ങനെ എല്ലാം കൂടി കൊണ്ടുവന്ന് ഒരു മുസല്ല പോലെ വിരിച്ചിട്ട് അതിൽ പിരിവെടുത്തിട്ട് അത് ഒട്ടകവെ നന്നായി ഒരു കെട്ടാക്കി ഒരു കെട്ടാക്കിയിട്ട് ആ സ്ത്രീയുടെ ഒട്ടക പുറത്ത് വെച്ചുകൊണ്ടാണ് ആ പെണ്ണിനൊരു ഹദിയ അതും കൊടുത്ത് ആ സ്ത്രീയെ പറഞ്ഞേച്ചു. ഈ സ്ത്രീയുടെ കൂടെയുള്ള ആളുകൾ വേക്കുന്ന വരുന്നുണ്ട്, അവരുടെ മുന്നിലാണ് ഈ സ്ത്രീ വന്നത്. അവരെത്തേണ്ട സ്ഥലത്ത് തിരു സ്ത്രീ എത്തുന്നില്ല, അവരൊക്കെ ഇങ്ങനെ നോക്കിയുണ്ടെന്ന്. കുറച്ചു കഴിഞ്ഞ് ഈ പെണ്ണ് വന്നു ചെന്നപ്പോൾ അവർ ചോദിച്ചു, നീ എവിടെ പോയി ഇതുവരെ? അപ്പൊ ഈ കണ്ട അത്ഭുതങ്ങൾ മുഴുവനും ഈ സ്ത്രീ അവരോട് വിവരിച്ചു. അത്ഭുതങ്ങൾ മുഴുവനും വിവരിച്ചു. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, ആ സ്ത്രീയുടെ സമീപത്ത് ആ സ്ത്രീ ഉള്ള ഭാഗത്ത് മുസ്ലിം പട്ടാളക്കാർ ഒരിക്കലും തന്നെ പോയിട്ട് അവരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ പിടിച്ചെടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് തോന്നി, നമ്മളെ പ്രത്യേകിച്ച് ഒഴിവാക്കുക തന്നെയാണ്, അന്ന് എന്റെ വെള്ളം കൊണ്ടുപോയിട്ട് വലിയ അത്ഭുതം കാണിച്ച ആ മഹാൻ, ആ മഹാൻ മനഃപൂർവ്വം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളെ എന്റെ ഭാഗത്ത് ആരെയും ഒന്നും ചെയ്യാതെ ഒഴിവാക്കി നിർത്തുകയാണെന്ന പെണ്ണിന് തോന്നി. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണും ആ പെണ്ണിന്റെ നാട്ടുകാരെ മുഴുവരും ഇസ്ലാമിലേക്ക് വരുന്നു. മുഅ്ജിസത്തുകൾ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ അത് കുടികൊണ്ടു. അങ്ങനെ എത്രയെത്രേ മുഅ്ജിസത്തുകളാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത്. തബൂക്ക് യുദ്ധത്തിന് പോയി, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, വല്ലാതെ വിശന്നു സഹാബത്ത്. അപ്പൊ ചിലര് വന്ന് പറഞ്ഞു, നബിയെ നമ്മളെ യുദ്ധത്തിന് വേണ്ടി യാത്ര ചെയ്ത് വരുന്ന ഒട്ടകം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒട്ടകം കുറച്ച് അറുത്ത് തിന്നില്ലേ, ഇപ്പൊ എന്താ ചെയ്യാ? വിശന്നിട്ട് നിർത്തില്ല നബി. നിങ്ങൾ വന്ന് പിന്നെ നിർത്തില്ലേ? പിന്നെ ഒട്ടകാർക്ക് തന്നെ ഉമർ മുഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, നബിയെ ഒട്ടകം അറുത്താൻ പറ്റൂല, നമ്മൾ ഒട്ടകം തീർന്നു പോവും. അതുകൊണ്ട് എന്താ ചെയ്യാ? നബിയെ തങ്ങൾ പലരും ഭക്ഷണം വരുമ്പോ, നാട്ടിന്ന് വരുമ്പോ ഭക്ഷണം കൊണ്ടുവന്നൊക്കെ തിന്ന് തീർന്നു പോയതല്ലേ, കുറച്ചൊക്കെ കുറച്ച് ഒരു പത്ത് പേരുമണി, ഒരു കുറച്ച് ഗോതമ്പ്, നാല് ഈത്തപ്പഴ, അങ്ങനെ ആരെങ്കിലും ഉണ്ടാവില്ലേ കുറച്ച്? അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് തങ്ങളൊരു ദുആ നടത്തിയാ മതി. ഭക്ഷണം എല്ലാവർക്കും അള്ളാഹു തരൂലേ, തങ്ങളൊന്ന് ദുആ പോരെ. നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും കൊണ്ടിരുന്നു ഒരു തോൽപാത്രം വിരിച്ചു. അങ്ങനെ ഒരാള് ഒരു കൈപ്പോങ്ങയിൽ കാരക്കാരൻ, ഒരാള് ഒരു കൈപ്പോങ്ങയിൽ കുറച്ച് ഗോതമ്പ്, അങ്ങനെ ഒരാള് കുറച്ച് പാൽകെട്ടി, എല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഫഖാല മാശാഅല്ലാഹ്, എന്തോ ഒരു മന്ത്രം മന്ത്രിച്ചു, ഒരു ദുആ, സുബ്ഹാനല്ലാഹ്, എടുത്തോളൂ, എല്ലാരും പാത്രം കൊണ്ടുവന്ന് നിറച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരുടെയും കൈവശത്തുള്ള എല്ലാ പാത്രങ്ങളും കുടുക്കകളും കൊണ്ടുവന്ന് എല്ലാവരും നിറക്കുകയാണ്, 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 ഒരു കുറവുമില്ല. നൂറുകണക്കിന് ആളുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാനും അവരുടെ പാത്രം നിറക്കാനും ഒരൊറ്റ ദുആ. ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്ത് കണ്ടു. ഓ സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസം സഹാബത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു. ആ സഹാബത്ത് നബി തങ്ങളുടെ കൂടെ ഏത് ത്യാഗത്തിനും മുതിർന്നു കൊണ്ട് പ്രവർത്തിച്ചു. ആ സഹാബത്ത് അഞ്ചു നേരം സുബ്ഹി അടക്കം സർവ ജമാഅത്തിനും പള്ളിയിൽ നബി തങ്ങളുടെ കൂടെ ഹാജരാകുന്നു. ഒരൊറ്റ നേരത്തെ ജമാഅത്ത് കൈയൊഴിക്കുന്നില്ല. ഒരു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞങ്ങളിൽ പലർക്കും രോഗമായിട്ട് പള്ളിയിൽ പോകാൻ കഴിയാതെ വന്നാൽ രണ്ട് കൈയെടുത്ത് രണ്ടാളുടെ ചുമലിൽ വെച്ചിട്ട് കാല് എഴച്ചഴച്ച് ഞങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, കഴിവിന്റെ പരമാവധി പള്ളിയിൽ ജമാഅത്തിന് പോകണം. സഹാബത്ത് അങ്ങനെയാണ് ജീവിച്ചത്. പ്രിയപ്പെട്ട ഉമ്മമാരേ,
അതാ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചു മനസ്സിലാക്കി ഗ്രഹിച്ചു, എന്നിട്ടോ വഖദ് കാന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉ മിൻ ബനാതിഹി വസ്വാജിഹി വമൗലയാതിഹി വഖദമിഹി വഖദമി അഹ്ലി ബൈതിഹി فعلما علمت منهن امرأة خرجت إلى شهود جمعة ولا إلى جماعة غيرها في ليل ولا نهار നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ അവിടുത്തെ വീട്ടിലുള്ളവർ ഒറ്റ പെണ്ണ് ഒരു ജുമാക്കും ഒരു ജമാഅത്തിനും പുറപ്പെട്ടു പോയിട്ടില്ല. സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം ചെയ്തു, അവർ പള്ളിയിലേക്ക് പോകേണ്ടതില്ല, ജമാഅത്തിന് പോകേണ്ടതില്ല. വബയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ നിലക്ക് ആർക്കും ഒരു പ്രയാസമില്ലാത്ത വിധം ജീവിതം പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, വലായു വല്ലദീ നഫ്സി ബിയദിഹി ലാ യുസ്ലിമു അബ്ദുൻ ഹത്താ യുസ്ലിമ ഖൽബുഹു വലിസാനു വലാ യുഅ്മിനു അഹദുക്കും വലാ യുഅ്മിനു അഹദുക്കും അയൽവാസിയായ മനുഷ്യന് യാതൊരു ശല്യവും ഉണ്ടാകാതിരിക്കണം, പോരാ ശല്യമുണ്ടാവുകയില്ലെന്ന വിശ്വാസം തൊട്ടടുത്ത വീട്ടുകാരന്റെ മനസ്സിൽ നിനക്ക് ആർജിക്കാൻ കഴിയാതെ നീ മുഅ്മിനാകൂല. തൊട്ടടുത്ത വീട്ടുകാരന് ശല്യം ചെയ്യുന്നവൻ മുഅ്മിനാകൂല. ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ പാടില്ല. ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു പ്രയാസം വന്നു പോകാൻ പാടില്ല. അതാണ് ശരിയായ മുസ്ലിം. അൽ മുസ്ലിമുൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നാവുകൊണ്ടോ കൈകൊണ്ടോ ആർക്കും ശല്യം ചെയ്യാതെ ജീവിക്കുന്നവനാണ് മുസ്ലിം. എല്ലാ രംഗത്തും ഏറ്റവും നല്ല സ്വഭാവം നമുക്കുണ്ടാകണം. അഞ്ച് വഖ്ത് കൃത്യമായി നിസ്കരിക്കണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം കളാക്കരുത്. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ, അഞ്ചു നേരം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലല് നിർബന്ധമാണ്. അഞ്ചു നേരം നേരിൽ വിളിച്ച് സലാം പറയലും നിർബന്ധമാണ്. അതാണല്ലോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് നിസ്കാരത്തിൽ നിങ്ങൾ ചൊല്ലുന്നില്ലേ, അസ്സലാമു അലൈക അയ്യുഹ നബിയു നിങ്ങൾ നിസ്കാരത്തിൽ നബി തങ്ങളെ വിളിച്ച് സലാം പറയുന്നില്ലേ. അത് കൃത്യമായി നിസ്കരിക്കാത്തവൻ ഹബീബായ നബി തങ്ങളുമായി അകന്നു പോയി, അവന്റെ സ്വഭാവം വളരെ മോശമായി പോയി. ഇന്ന അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി യൗമൽ ഖിയാമത്തി അഹ്സനുക്കും അഖ്ലാഖാ. ഞാനുമായി ഖിയാമത്ത് നാളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഞാനുമായി ഏറ്റവും അടുത്തവർ അഹ്സനുക്കും അഖ്ലാഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അതേസമയത്ത് ഇന്ന അബ്ഗദക്കും ഇലയ്യ വഅബ്അദക്കും മിന്നി, എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവൻ, ഞാനുമായി ഏറ്റവും അകന്നു പോയവൻ മസാവീക്കും അഖ്ലാഖാ. നിങ്ങളിൽ സ്വഭാവം ചീത്തയായവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട്, അയൽവാസികളോട്, വലിയവരോട്, ചെറിയവരോട്, പണ്ഡിതന്മാരോട്, സാധാരണക്കാരോട്, എല്ലാവരോടും നല്ല സ്വഭാവം വേണം. മൃഗങ്ങളെപ്പോലും ശല്യം ചെയ്യരുത്. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാളെ ദോഷം പുറത്തുപോയി. രണ്ടും പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും വർഗീയത പാടില്ല. അതേ ലൈസ മിന്നാ മം അതാനാ സബിയ, വർഗീയതയുടെ പേരിൽ മരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. എന്നും സ്നേഹവും സൗഹാർദ്ദവും സഹകരണവും സഹനവും മുഖമുദ്രയാക്കി ഏറ്റവും നല്ല സ്വഭാവത്തോടെ അഞ്ചു വഖ്ത് കൃത്യമായി നിസ്കരിച്ച് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയോടെ ജീവിച്ച് മരിച്ചാൽ
ഹബീബിന്റെ സമീപത്തെത്താം, അവിടുത്തെ കൊടിക്കീഴിൽ ചേരാം, അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാം. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പിന്നെ ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വെച്ച് ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അവിടുത്തെ മുഖം ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ലാ. അവിടുത്തെ ശരിയായ ഉമ്മത്തായി ജീവിക്കണം. പലിശക്കാരനാകരുത്, ബഡ്ഡിക്കാരനാകരുത്. ഇന്ന് ഞാനിങ്ങനെ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, വലിയ ബിസിനസ്സുകാരനാണ്, നല്ല വീട് നിർമ്മിച്ചവനാണ്. ഇന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൗണ്ട് ഞാൻ കേട്ടു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വീട് ബാങ്കിൽ പണയത്തിലായി ജപ്തിയാവുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തട്ടെ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഓ മുസ്ലിമേ, നീ ബാങ്കിൽ പോയി പലിശക്ക് കടം വാങ്ങല്ല, നീ വട്ടിക്ക് കടം വാങ്ങി നശിക്കല്ല. ഉള്ളത് മതിയെന്ന് മനസ്സിലാക്കാനുള്ള ഖനാഅത്ത് ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഉപദേശിച്ചൊരു വിഷയമാണ് ഖനാഅത്ത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, വലിയ ആഡംബരം വേണമെന്ന് ചിന്തയിൽ അതാ ബാങ്കിൽ നിന്ന് കടമെടുത്ത് മുടിഞ്ഞു പോകുന്നവരിൽ പെട്ടുപോകരുത്. ഇതുപോലെ തന്നെ ഹബീബായ നബി നിങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു വിഷയമാണ് തിന്നോളൂ കുടിച്ചോളൂ, അനാവശ്യം വേണ്ട, അമിതമായി വേണ്ട, എല്ലാം മിതമായി മാത്രമായിരിക്കണം. അങ്ങനെയാണ് ഈ സമുദായത്തെ ഹബീബായ നബി നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് മാതൃകയായി മിതമായ ജീവിതം നയിക്കുന്നവരാകണം. അനാവശ്യ ചെലവുകളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ നോക്കണം. അനാവശ്യമായ ചെലവുണ്ടാകരുത്. നമ്മുടെ ഇഖ്തിസാദ് മിതമായി, ഏത് വിഷയത്തിലും മിതമായി മാത്രം ചെലവഴിക്കണം. നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. മോശമായ സ്വഭാവങ്ങളൊക്കെ വലിച്ചെറിയണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കണം. കൃത്യമായി നിസ്കരിച്ചും നോമ്പെടുത്തും സുന്നത്തെടുത്തും തഹജ്ജുദ് നിസ്കരിച്ചും റവാത്തിബ് എടുത്തും ഖുർആൻ ഓതിയും സലാത്ത് ചൊല്ലിയും എല്ലാം ചെയ്യുന്നതിന്റെ പുറമെയാണ് അവിടുത്തെ സഹാബത്ത് ഹബീബായ നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചതിനാൽ അവിടുത്തെ ശരീരം തൊട്ട വെള്ളം പോലും നിലത്ത് വീഴാൻ അനുവദിക്കാതെ അത് കയ്യിലേറ്റുവാങ്ങി ശരീരത്തിൽ പുരട്ടുകയായിരുന്നു. അവിടുത്തെ കുപ്പായം കഴുകിയ വെള്ളം രോഗശമനത്തിന് കുടിക്കുകയായിരുന്നു. അവിടുത്തെ മുന്നിലേക്ക് വെള്ളം പരക്കത്തിന് വേണ്ടി കൈവച്ചു കൊടുക്കാൻ കൊണ്ടു കൊടുക്കുകയായിരുന്നു. എത്ര തണുപ്പുള്ള രാവിലെയും തങ്ങൾ പരക്കത്ത് കിട്ടാൻ കൈവച്ചു കൊടുക്കുകയായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ കൂടെ നബി തങ്ങളതാ വികാസെടുത്ത് കൊത്തിക്കൊണ്ടിരിക്കുന്നു. ഹന്ദത്തിന് വേണ്ടി ശത്രുക്കൾ വരുമ്പോവരെ തടയാൻ വേണ്ടി കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുന്നു. എങ്കുലുത്തുറാബ് മണ്ണ് എടുത്തു നീക്കുന്നു. നേതാവാണെന്ന നിലക്ക് കസേരയിൽ ഇരിക്കുകയല്ല, കഠിനാധ്വാനം ചെയ്യുകയാണ് ദീനിന് വേണ്ടി. അങ്ങനെ അധ്വാനിക്കുന്ന സമയത്ത് അവിടുത്തെ വയറ്റിൽ മണ്ണ് പുരണ്ടി
കൊണ്ടിരിക്കുന്നു. അവിടുന്ന് അതാ വികാസ് എടുത്ത് കൊത്തുന്നു. ഹബീബായ നബിതങ്ങളെയും കൂടെയുള്ളവരെയും കൊന്നുകളയാൻ വേണ്ടി സംഘടിച്ചു വന്ന ശത്രുക്കളെ നേരിടാൻ കായിക ബലമില്ല, അംഗബലമില്ല, ആയുധബലമില്ലാത്തത് കൊണ്ട് മദീന എന്ന രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി കിടങ്ങി കീറുമ്പോൾ അവിടുന്ന് ചൊല്ലിയ പദ്യങ്ങളാണ്. അപ്പോഴാണ് സഹാബത്ത് നഹനുല്ലദീന മുഹമ്മദ അലൽ ജിഹാദി മബഖീന ബദാ. നബിതങ്ങളുടെ കൂടെ അധ്വാനിക്കാൻ കരാർ നടത്തിയവരാണ് ഞങ്ങൾ, ഞങ്ങൾ പിന്നോട്ടില്ല. اللهم لا عيسى إلا عيسى الآخرة فأكرم الأنصار والمهاجرة دنيا بلا جيبدا جيبدا من الآخرة لا جيبدا باني أدارت جيبدا اي مهاجر غليم منصار غليم ني آدري كني الله فاغفر الأنصار والمهاجرة أغنيم صحيح البخاري لرباية تد അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. നബിതങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാം ഉറച്ച വിശ്വാസികളാകണം, മുത്തഖീങ്ങളാകണം. സുബീക്ക് എഴുന്നേൽക്കാൻ ഒരൽപ്പവും മടി തോന്നരുത്, ഒരു നിസ്കാരവും കളായി പോകരുത്. കഴിവിന്റെ പരമാവധി സലാത്ത് വർദ്ധിപ്പിക്കണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ ഈസബ്ന് സദാൻ ബസ്രയിലെ ഭരണാധികാരിയായിരുന്നു. ദിനേന 100 സലാത്തിലും ഭരണാധികാരിയായിരിക്കെ വെള്ളിയാഴ്ച രാവിലെ 400 സലാത്തിലും റാബിയത്തുൽ നബി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയും ഉമ്മയും എല്ലാം പട്ടിണിക്ക് പട്ടിണി കിടന്ന് വളരെ വിഷമിച്ചൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പ സ്വപ്നം കണ്ടു. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഈസബ്ന് സദാൻ എന്ന ഭരണാധികാരിയെ കാണണം. അദ്ദേഹം ദിനേന എന്റെ പേരിൽ 100 സലാത്തിയുള്ള ഭരണാധികാരിയാണ്. വെള്ളിയാഴ്ച രാവിലെ 400 സലാത്തിയുള്ളു. ഇന്നലെ രാത്രി അദ്ദേഹം സലാത്ത് മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് പറയണം, ഞാൻ പറഞ്ഞതാണ് എന്ന് പറയണം. ഇന്നലത്തെ സലാത്ത് മറന്നുപോയിട്ടുണ്ട് എന്ന് പറയണം. നിങ്ങൾക്ക് 400 സ്വർണ്ണ നാണയം തരാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണം. അതിന് പകരം പറഞ്ഞതുപോലെ പോയി രാവിലെ ഗേറ്റ്മാന്റെ അടുത്ത് ചെന്നു. വാച്ച്മാന്റെ കയ്യിൽ കത്തുകൊടുത്തു, വിവരം വിവരിച്ചു കത്തുകൊടുത്തു. ഈസബ്ന് സദാൻ സന്തോഷിച്ചു പോയി. ദിനേന ഹബീബിന്റെ മുന്നിലേക്ക് ഞാൻ ചൊല്ലുന്ന സലാത്ത് മുഴുവനും അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇന്നലെ ഒരു സലാത്ത്, ഇന്നലത്തെ സലാത്ത് മറന്നപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചല്ലോ. 2000 സ്വർണ നാണയം എടുത്ത് അപ്പോൾ തന്നെ ധർമ്മം ചെയ്തതിന്റെ പുറമെ 400 സ്വർണ നാണയം വേറെ തന്നെ എടുത്തു. അബൂ റബി റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. സുഹൃത്തുക്കളെ, സലാത്ത് ചൊല്ലിക്കോ. അത് അവിടുത്തെ ഹദ്റത്തിൽ ഹദിയായി അവിടെ എത്തുന്നുണ്ട്. തുഹറദ് അലയ്യ അഹ്മാലുക്കും, നിങ്ങളെ എല്ലാ അമലും നബിതങ്ങൾ അറിയുന്നുണ്ട്. സലാത്തും സലാമും പ്രത്യേകം അവിടുത്തെ മുന്നിലെത്തുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഈ സദസ്സിൽ വന്ന എല്ലാ മുഅ്മിനീങ്ങളോടും പറയട്ടെ. ഏറ്റവും ചുരുങ്ങിയത്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഒരു 100 സലാത്ത്
സലാത്തിയുല്ലാൻ പത്ത് മിനിറ്റ് വേണ്ട, ഒരു ദിവസം 100 സലാത്തിയുല്ലിയിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ എന്നൊന്ന് തീരുമാനിച്ച് സലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഈ പരിപാടി മുതലായി പോയി. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങളെ സർവ മജ്‌ലിസുകളും ഞങ്ങളെല്ലാ സംരംഭങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ജമാഅത്തിലും ഈ മഹല്ലത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ സദസ്സ് നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണേ അല്ലാഹ്. തങ്ങളുടെ പേരിൽ എപ്പോഴും സലാത്ത് വർദ്ധിപ്പിക്കണം. ഫാത്തിഹയും സൂറത്തും മോദി. ഇനി ആരും വയത് പറയണ്ടാവില്ലേ? ആരുമില്ല. ഓക്കെ, എന്നാ പിന്നെ ദുആ ചെയ്യണം. ഒരു ഫാത്തിഹയും സൂറത്തും. ഇന്ന് മരിച്ചുപോയ ഈ അടുത്ത് മരിച്ചുപോയ തിത്താരി ഉസ്താദ്, അതുപോലെ എ കെ ഉസ്താദ്, കരീം ഹാജി തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ മരിച്ചുപോയി. എൻ്റെ ബാപ്പയുടെ പെങ്ങള് ആകെ, എൻ്റെ ബാപ്പയുടെ ബാപ്പയും പെങ്ങന്മാരും കൂടി 50 ആളുകളുണ്ടായിരുന്നു. എല്ലാവരും മരിച്ചു മരിച്ചു തീർന്ന ഒരു പെങ്ങള് ബാക്കിയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയി. അല്ലാഹു തആല ഖബ്ർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ തമ്മിൽ മരിച്ചു എല്ലാവരും ഖബറും അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ബാപ്പ ഉമ്മാനോടുള്ള കടപ്പാട് ഒരിക്കലും തീരൂല. അവരോടുള്ള കടപ്പാടിന്റെ ഭാഗമാണ് അവരുടെ കുടുംബത്തെയും അവർ സ്നേഹിച്ചവരെയും ആദരിക്കുക, സ്നേഹിക്കുക. അവരുദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ മനഃശേഷം ശ്രമിക്കുക. അവർ വാഗ്ദത്തം ചെയ്ത് നിറവേറ്റുക. അവർ സ്നേഹിച്ചവരെ സ്നേഹിക്കുക. അതെല്ലാം ബാപ്പ ഉമ്മയോടുള്ള കടപ്പാട് വിട്ടാനുള്ള മാർഗങ്ങളാണ്. അല്ലാഹു തആല മരിച്ചു എല്ലാവരും ഖബറും സന്തോഷത്തിലാക്കട്ടെ. ഒരു ഫാത്തിഹയും സൂറത്തും. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ മരിച്ചുപോയവരുണ്ട്. അല്ലാഹു എല്ലാവരും ഖബറിലും സന്തോഷം നൽകട്ടെ. നമ്മുടെ മിത്തൂർ ഉസ്മാൻ ഹാജി അടക്കം മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. സുൽത്താൻ ഹാജി ഈ ഭാഗത്ത് വരുമ്പോൾ നേരത്തെ പരിചയമുള്ള പലരും മരിച്ചുപോയി. അല്ലാഹു തആല എല്ലാവരും ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ മരിച്ചുപോയ ആണ് പെണ്ണ് എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഒരു ഫാത്തിഹയും സൂറത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. أوركم كഴിയുന്ന സംഭാവനകളെ എല്ലാവരും കൊണ്ടുവന്നു തരണം. ഫാത്തിഹ സൂറത്ത് ഒന്ന് ഇടക്ക്. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس قرت صلاة صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാനാണ്. സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്.
അല്ലാഹു തആല ഇതെല്ലാം കബൂൽ ചെയ്യട്ടെ. ഇവിടെ ഇവിടുത്തെ ജമാഅത്തിൻ്റെ ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് 100,000 രൂപയുടെ മേലെയുള്ള ചെക്ക് ഇവിടെ ഏൽപ്പിക്കുന്നതായി നേരത്തെ നിങ്ങൾ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്യട്ടെ. അതിനെല്ലാം അല്ലാഹു തആല മഹത്തായ പ്രതിഫലം നൽകട്ടെ. ഞാൻ സിറാജുൽ ഹുദയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ദുബായിലേക്ക് പോയി. ഇന്നലെ രാത്രി ഏകദേശം ഈ സമയത്ത് ഞാൻ പ്ലെയിനിലായിരുന്നു. ഏകദേശം 10-11 മണി ഏകദേശം ആയപ്പോഴാണ് കോഴിക്കോട് ഇറങ്ങിയത്. വാസ്തവത്തിൽ ഇന്ന് നല്ല വരാൻ കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പലപ്പോഴും ക്ഷണിച്ചിട്ട് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് വന്നില്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയ വിഷമം തോന്നുന്നു. തോന്നിയതുകൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് സന്തോഷിപ്പിക്കണം. സന്തോഷിപ്പിച്ചാൽ എന്നെ സന്തോഷിപ്പിച്ചു, എന്നെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചു, അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ സ്വർഗത്തിൽ കടത്തു എന്നങ്ങനെയുണ്ട് ഹദീസിൽ. അപ്പോൾ ഉമിനിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഈ മഹല്ലത്തുള്ള ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ന് വന്നില്ലെങ്കിൽ വലിയ വിഷമം തോന്നും. തോന്നിയിട്ട് എന്നെ കുറപ്പിച്ചു കൂട്ടിങ്ങോട്ട് പോകുന്നതാണ്. നാളെ രാവിലെ 8 മണി മുതൽക്ക് കോഴിക്കോട് മീറ്റിംഗ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ ദുആകൾക്കെല്ലാം അല്ലാഹു തആല ഇജാബത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ വാഫി നഅമഹു വകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد ارحم الراحمين يا رب. ഞങ്ങളുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ എല്ലാ അമലുകളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. തങ്ങളുടെ ആരാമിച്ച് തന്നെ മകൾ, തങ്ങളുടെ മകൾ മരിച്ചിട്ട് 3-4 മാസമായി. അള്ളാഹു തആല ബീവിക്ക് നല്ല ദർജ കൊടുക്കട്ടെ. കുടുംബത്തിന് അള്ളാഹു തആല ക്ഷമ നൽകട്ടെ. നമ്മൾ മരിച്ചുപോയ എല്ലാവരും ഖബറിൽ നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. റഹ്മാൻ റഹീമിനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെല്ലാ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയോ ഞങ്ങളെ സദസ്സിൽ വന്നവരുടെയോ ഈ പരിപാടി സംഘടിപ്പിച്ചവർ, ഇതിനോട് സഹകരിച്ചവർ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെയും ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയും ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ആർക്കെന്ത് രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ആരെന്ത് ബിസിനസ് നടത്തുന്നുണ്ടോ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആരെന്ത് തൊഴിലെടുക്കുന്നുണ്ടോ നീ ഖൈർ ചെയ്യണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണം റഹ്മാനെ. ചെയ്യുന്ന കൃഷികളിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, കുടുംബങ്ങളിലും ഭാര്യമാരിലും സന്താനങ്ങളിലും കുടുംബങ്ങളിലും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സമ്പത്തിലും ധനത്തിലും എല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. പഠിക്കുന്ന കുട്ടികൾക്ക് നാഫിയായ ഇൽമിനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഉന്നത വിജയം നൽകണം റഹ്മാനെ. ഗർഭിണികൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ മുഴുവനും സാലിഹീങ്ങളാക്കണം റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ശിഷ്യ പരമ്പരകളിലും സന്താന പരമ്പരകളിലും നീ ബർക്കത്തിക്കണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ തഖ്‌വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്കൊക്കെ നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ടവർ ഞങ്ങളെ സന്താനങ്ങൾ ബന്ധപ്പെട്ടവർ ലോകത്ത് ആരെല്ലാം മരിച്ചുപോയവരുണ്ടോ എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാൻ. അള്ളാഹുവേ, നല്ല കാര്യങ്ങൾക്ക് ബാക്കിയുള്ള ജീവിതകാലത്ത് തൗഫീഖ് തരണം റഹ്മാൻ. ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും മാപ്പാക്കി ഞങ്ങളെ കഴുകി വൃത്തിയാക്കണം റഹ്മാനെ. അവസാനം നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുടിക്കീഴിൽ ഞങ്ങളെയും
ഞങ്ങളെ സ്നേഹിച്ച എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ ജമാഅത്തിലും ഈ മഹല്ലത്തിലും ഇവിടെ അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ എല്ലാ ബറക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ ആരെന്ത് പ്രയാസങ്ങളുള്ളവരുണ്ടോ നീ നീക്കി കൊടുക്കണം റഹ്മാനെ. ഈ പരിപാടിക്ക് സഹായിച്ച വിദേശത്തും നാട്ടിലുമുള്ള എല്ലാവർക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാൻ. സർവ ശറുകളും നീ തടുക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.